എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, ഇപ്പൊ ഞങ്ങള് എന്താ പറയാ പാലക്കാട്ടിലോട്ട് ഇറങ്ങാം കേട്ടോ. അപ്പൊ ഇറങ്ങി ഇതിന് ഇതിനും രാവിലെ ഇറങ്ങി. അപ്പൊ ഞങ്ങളുടെ കുടുംബദൈവത്തിന്റെ ഒരു പ്രതിഷ്ഠ അങ്ങനെയുള്ള കാര്യങ്ങളായിട്ട് ബന്ധപ്പെട്ട് നമ്പൂതിരി വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ പകുതി വഴിയിൽ നിന്ന് തിരിച്ചു പോയി. പിന്നെ അങ്ങനെ കുറച്ച് അതിന്റെ ഒരു ആവശ്യത്തിന് വേണ്ടിട്ട് ജോത്സ്യനെ കാണാൻ പോയി. അപ്പൊ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളിപ്പോ എന്താ പറയാ പാലക്കാട്ടിലോട്ട് ഇറങ്ങി കേട്ടോ. നന്ദൂരി മുടി വെട്ടണം എന്ന് പറഞ്ഞിരിക്കയാണ്. അപ്പോ ഞാൻ കുറെ നാളായിട്ട് വേണ്ട മുടിയൊന്നും വെട്ടണ്ട എന്നൊക്കെ പറഞ്ഞ് ഒഴിവാക്കി വിട്ടു. പക്ഷെ ഇന്ന് എന്താ അവൾക്ക് വെട്ടണം എന്നുള്ളൊരു ഒന്നുമില്ല, ഞാൻ തന്നെ വെട്ടണം പറയും, ഞാൻ തന്നെ വെട്ടണ്ട. പക്ഷെ അന്ന് ഞാൻ വേണ്ടെന്ന് പറഞ്ഞു. നല്ല ഷോർട്ടാക്കുന്നല്ല, മുടിയെ വെട്ടണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. പിന്നെ ഇന്ന് എന്റെ ഒരു അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പാലക്കാട്ടേക്ക് വന്നു. നന്ദൂരി മുടി വെട്ടണം എന്ന് പറഞ്ഞിട്ട് രാവിലെ തൊട്ട് ഫുഡ് ഞങ്ങൾ രാവിലെ ഇറങ്ങിയതാണ് കേട്ടോ. ഫുഡൊക്കെ വെച്ച് രാവിലെ ഹെർബർ ആയിട്ട് നമുക്ക് ഇങ്ങനെ ചെയ്യാം അങ്ങനെ ചെയ്യാം. പിന്നെ ലാപ്പിന്റെ സർവീസ് ആയിരുന്നല്ല അത്, അതിന്റെ ഇളകി ഒരു ഒന്നും വർക്കാവും, സ്വിച്ച് ഒന്നും വർക്കാവുന്നില്ല. ഫസ്റ്റ് ഒരു എയും ഒന്നും വർക്കില്ല. അപ്പൊ എന്തായാലും അണ്ടർ വാറന്റി ആണ്, അണ്ടർ വാറന്റി ആയതുകൊണ്ട് ശരി എന്നാ പിന്നെ നമുക്ക് കൊണ്ടുവരാം. ആ ഏകദേശം അതുപോലെയാണ്. അപ്പൊ കൊണ്ടുപോയിട്ട് അത് നേരാക്കാന്ന് വിചാരിക്കണം. അപ്പൊ അത് കൊണ്ടുപോയി കൊടുക്കണം, നേരാക്കണം. കാരണം അതിപ്പോ കേടു, അതിപ്പോ നമുക്ക് എക്സ്റ്റേണൽ എന്താ പറയാ എക്സ്ട്രാ ഒരു കീബോർഡ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷേ അല്ലല്ലോ, ഞാൻ പണ്ട് യൂസ് ചെയ്തിരുന്ന ലാപ്ടോപ്പ് അങ്ങനെയാണ് ഇപ്പോഴത്തെ. ഈ അസ്യൂസിന്റെ കീബോർഡ് പെട്ടെന്ന് കീബോർഡാണ് ഫസ്റ്റ് അസ്യൂസിന് കേട് വരുന്നത്, എന്താണെന്നറിയില്ല. ഞാൻ നേരത്തെ യൂസ് ചെയ്തോണ്ടിരുന്നതും അസ്യൂസ് ആണ്, അത് ഇതുപോലെ പ്രശ്നമായി കീബോർഡ്. അപ്പൊ അങ്ങനെ കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് ഇറങ്ങി. ഇപ്പൊ നന്ദൂരി മുടി വെട്ടണം പറഞ്ഞു. ഇനിയിപ്പോ നന്ദൂരി മുടി വെട്ടിയാ വെട്ടിക്കാൻ കൊണ്ടുപോകണം. എന്റെ തല വേറെ മൂന്നാല് ദിവസമായിട്ട് ഞാൻ പെടലായിട്ട് നടക്കുകയാണ്. കഴുത്ത് പിടിച്ചിട്ട് ഇപ്പോഴാണ് ഒരുവിധം ഒക്കെ ആയിട്ട് വന്നത്. രണ്ടു ദിവസം ടാബ്ലറ്റ് കഴിച്ചപ്പോ ഒരുവിധം ഒക്കെ ആയിട്ടുണ്ട്. ഇപ്പൊ സമയം 4:30 ആയിനിത്. രാവിലത്തെ ഒരു ഫുഡ് കഴിച്ചിട്ടില്ല. സാധാരണ വരുന്ന പോലെ തന്നെ ലണ്ടനിൽ വന്നിരിക്കുകയാണ്. അവിടെ ഞങ്ങള് നല്ല ഫുഡാ കേട്ടോ. പാലക്കാടില് വിശ്വസിച്ച് കഴിക്കാൻ പറ്റുന്ന ഒരു മറ്റുള്ള കഴിക്കാൻ പറ്റില്ല, പക്ഷെ ഇത് കുഴപ്പമില്ല. ഞങ്ങക്ക് സാധാരണ പിസയൊന്നും ഞാനാണെങ്കിലും ഏട്ടനാണെങ്കിലും അങ്ങനെ ഇഷ്ടമുള്ള ആൾക്കാരല്ല. പക്ഷെ ഇവിടെ നമ്മുടെ ആനിവേഴ്സറിക്കാണ് ഇവിടുത്തെ ആദ്യമായിട്ട് പിസ കഴിച്ചത്. കൊറേ പ്രശ്നം ചോദിച്ചു. അപ്പൊ പിസയും എന്താ പറയാ വാട്ടർമെലൺ ജ്യൂസ് അവൾക്ക് വേണമെന്ന് പറഞ്ഞാൽ അതും ഓർഡർ ചെയ്തിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് അത് വരുമെന്ന് വിചാരിക്കണു. ആവും, ഞങ്ങള് വരുമ്പോ തന്നെ ഓർഡർ ചെയ്തു. എന്നിട്ടിപ്പോ പാർക്കിംഗിൽ ഇങ്ങനെ ഇരിക്കണം. അപ്പൊ ഇതാ യാശി എണീറ്റ് ഇത് ആക്ച്വലി ഞങ്ങളുടെ മൂന്നാമത്തെ ഇന്റർവ്യൂ ആണ്. ഞങ്ങൾ വരുന്ന വഴി രണ്ടാവശ്യം ഇന്റർവ്യൂ എടുത്ത് രണ്ട് പ്രാവശ്യം യാശി എണീറ്റ് ഫുൾ ഇതായിരുന്നു. ഹലോ ഗൈസ് എന്ന് പറയുമ്പോഴേക്കും അവൻ എണീറ്റു. എന്നെ വിളിച്ചു അറിയില്ല, വെട്ടെന്ന് വിചാരിക്കുന്ന ദിവസം മുടിക്ക് ഭയങ്കര ഭംഗിയായിരിക്കും. വെട്ടണ്ടാന്നാണ് എന്നാലും എന്റെ ഒരു ആഗ്രഹത്തിന് 4 മാസം ഓപ്പണ. ഓക്കെ, ഞാൻ ഒന്ന് പോയി നോക്കിട്ട് കേട്ടോ എന്തായി നോക്കട്ടെ. അപ്പോ നമ്മുടെ പിസ കിട്ടിയിട്ടുണ്ട്. അപ്പോ ഇനി ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്നില്ല, ചട ചടേന്ന് കഴിക്കട്ടെ. നല്ല വിശപ്പ് പറ നല്ല വിശപ്പ്. നമുക്ക് രാവിലെ തൊട്ട് വയറിനൊന്നും വിഷയമല്ല. ഇതെവിടെ തിരിച്ചു വലിച്ച ഞാൻ കൊല്ലിന്. ഇത് നമ്മൾ പിസയെ കഴിക്കൂ എന്ന് പറഞ്ഞിട്ടല്ല കേട്ടോ, ഞങ്ങൾ കാറിലൊന്ന് കഴിക്കാൻ. ഇപ്പൊ നമ്മളിപ്പോ ബിരിയാണി വാങ്ങുകയാണെങ്കിൽ കഴിക്കാൻ ഒരു സുഖം ഉണ്ടാവില്ല നമുക്ക്. അതാവുമ്പോ ഇങ്ങനെ ഇരുന്ന് കഴിക്കണം. ഇതാവുമ്പോ വിഷയമില്ലല്ലോ, ഓരോരോ പീസ് എടുത്ത് വായി ഇട്ടാ മതിയല്ലോ. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള സാധനങ്ങൾ സെലക്ട് ചെയ്യുന്നത്. അല്ലാണ്ട് നമ്മള് പിസയെ കഴിക്കുള്ളൂ എന്നൊന്നുമില്ല അല്ലേ. എന്തോ നാടിയത്. നമുക്ക്
നമുക്ക് ടുമുക അമ്മ ടുമാൻ 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 ലാപ്പ് കൊടുക്കാൻ പറ്റുന്ന അപ്പൊ നമ്മള് പഴയ പോലെ ഇങ്ങനെ കൈയൊക്കെ തുറച്ച് ഫാനിലൊക്കെ തുറച്ചിട്ട് നമ്മളിങ്ങനെ പോവാണ്. ഇപ്പൊ നീ കളഞ്ഞതല്ലേ ഉള്ളൂ ചേട്ടാ, ചേട്ടാ വരൂ, പറ റോട്ടിൽ കൂടെ പോണ ആരിക്ക് വിളിച്ചോണ്ടിരിക്കാണ് ചേട്ട ചേട്ട ഉണ്ട്. യാശിനെ വിളിച്ചില്ല, യാശിനെ കണ്ടില്ല, യാശി ഇപ്പൊ കളഞ്ഞതേ ഉള്ളൂ, ഇപ്പൊ കളഞ്ഞതേ ഉള്ളൂ, വെറുതെ കളയാനില്ല. ഞങ്ങളെ പരിയമ്പർത്ത് കൊണ്ട് നിർത്തി ഗായ്സ്, ഒരു ബിൽഡിങ്ങിന്റെ ബാക്കിലോട്ടൊക്കെയാണ് ഈ ഗൂഗിൾ മാപ്പ് കൊണ്ടുവന്നത്. എന്താ പള്ള വഴി പോണെന്നാണോ ഗൂഗിൾ മാപ്പ് പറയുന്നത്? നീ പാലക്കാടായിട്ട് നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? നിന്റെ മേലോട്ട് എങ്ങനെ പോകുന്നേ? അപ്പൊ പാർക്കിങ്ങിൽ നിർത്തിട്ട് ഇതാക്കാലേ. പക്ഷെ എവിടെന്നാ പറഞ്ഞിട്ടാ പോവാ ഇപ്പോ? നിങ്ങളും പായോട്ടാ, കഷ്ടമുണ്ട്. ഇവിടെ ഉണ്ടാവും. അയ്യോ ഞങ്ങള് കണ്ണടിച്ചു പോയേ. ഏട്ടൻ ഇത് പോലെ ചളിയും കൊണ്ട് ഇറങ്ങിയിരിക്കുകയാണല്ലോ. അങ്ങനെ ഞാൻ എന്റെ കൂടി ഇപ്പൊ നല്ല
മാസ്ക് ഇടുന്ന നല്ലത് ഫുൾ ടൈം. അപ്പൊ അത്രയും പാത്രം വൃത്തിയടക്കം മാറിക്കിട്ടോ. ഓരോന്ന് കാണിച്ചും വെച്ചിട്ടൊക്കെ എങ്ങനെയൊക്കെയോ മുടി വെച്ചാണ്. അടിക്കട്ടെ, യേശുവിന്റെ മേലേക്ക് അടിക്കട്ടെ. ഇപ്പൊ നിങ്ങൾ വിചാരിക്കണ്ട, ഇവര് പെട്ടെന്ന് ഡ്രസ്സൊക്കെ മാറിയിട്ട് വന്നിരിക്കുന്നു. ഞങ്ങൾ അടുത്ത വ്ളോഗിലാണ് ഞങ്ങളിപ്പോ ഇരിക്കുന്നത്. ഞങ്ങളിപ്പോ ഗുരുവായൂരാണ്. അപ്പൊ ഇത് നമുക്ക് ഇപ്പൊ എന്താ വെച്ചാ, ഈ ഒരു വീഡിയോന്റെ നമ്മൾ കൺക്ലൂഷൻ നമ്മൾ എടുത്തില്ലായിരുന്നു. എടുക്കാൻ വിട്ടുപോയതല്ല, നമ്മൾ വീട്ടിൽ പോയിട്ട് എടുക്കാന്ന് വെച്ചു. പിന്നെ എത്തപ്പോ ലേറ്റ് ആയി. പിന്നെ യാഷിന്റെ മുടിയൊക്കെ തകർത്ത് വെട്ടി. കുഴപ്പമൊന്നുമില്ല കേട്ടോ, എങ്ങനെയൊക്കെയാണ് വെട്ടിയത്, വലിയ കുഴപ്പമൊന്നുമില്ല. നന്ദുവിന്റെയും വലിയ കുഴപ്പവും നന്നായിട്ടുണ്ട് അല്ലേ. പിന്നെ ഞാൻ പെട്ടെന്ന് വിചാരിച്ചായിരുന്നു, പക്ഷെ അവിടെ അല്ല, അവിടെ ഇല്ലല്ലോ, അവിടെ ലേഡീസ് മാത്രമേ ഉള്ളൂ. ഞാൻ വേറെ വെളിയില് വേറൊരു കെല്ലില് പെട്ടെന്ന് വിചാരിച്ചായിരുന്നു. പിന്നെ എനിക്ക് സമയം വൈകിയോണ്ട് അവിടെ പോയില്ല. ഞങ്ങൾ പിന്നെ പിറ്റേ ദിവസം ഞാൻ നമ്മുടെ അവിടെ വടക്കഞ്ചേരിയിലുള്ള ഒരു കടയിൽ പോയി വെട്ടി ഞാനും. അങ്ങനെ അന്നത്തെ പരിപാടി അങ്ങനെയൊക്കെ ആയിരുന്നു. അന്നത്തെ കാര്യങ്ങളൊക്കെ നടന്നു കേട്ടോ. അന്ന് പോയ എല്ലാ പരിപാടിയും നടന്നില്ല, വേറെ പ്രത്യേകിച്ച് ഒന്നും ഇതായില്ലല്ലോ. ഇന്ന് ഞങ്ങൾ കുറച്ച് ഭക്തിസാന്ദ്രമായ ദിവസമാണ്. അത് ഞാൻ പറയാ, നമ്മളെന്തെങ്കിലും തമ്മിൽ കൊടുക്കല്ലോ. അപ്പൊ അത് എന്താന്ന് അറിയാൻ വേണ്ടിട്ട് അടുത്ത വ്ളോഗിന് വേണ്ടിട്ട്. അതെ, അടുത്ത വ്ളോഗില് ഞങ്ങൾ കുറച്ച് അമ്പലങ്ങളായ അമ്പലങ്ങളൊക്കെ കറങ്ങുകയാണ്. ഭക്തിസാന്ദ്രമായ ഒരു ദിവസം. ഓക്കെ, അപ്പൊ അടുത്ത വ്ളോഗ് അതായിരിക്കും കാണാം കേട്ടോ. പിന്നെ ഇതിൽ വേറെ നീ പറയണ്ടോ, യാശി ഉറക്കത്തിലാണ്. ശരിക്കും വീട്ടിൽ നിന്ന് എടുക്കേണ്ട ഒരു ഒരു ഇതായിരുന്നു അന്ന്, പക്ഷെ അന്ന് വിട്ടുപോയി. അപ്പൊ ഞങ്ങൾ എന്തായാലും ഇപ്പൊ ഇവിടെ ഇങ്ങനെ പാർക്കിങ്ങിൽ ഇരിക്കണം. അപ്പൊ ജസ്റ്റ് ഒന്ന് എഡിറ്റ് ചെയ്യാലോ എന്ന് പറഞ്ഞിട്ട് എല്ലാം ഡിലേ ആണ്. പറഞ്ഞിട്ട് കാര്യമില്ല, ഞങ്ങള് ഫുൾ ഓട്ടത്തിലാണ്. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ അടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എന്നാലും നമ്മൾ അടുത്ത വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് കിട്ടുമല്ലോ. ഇതും വെറും ഒരു കുട്ടിയെ വ്ളോഗാണ്. നമ്മള് ഇവിടെ ഉണ്ട് എന്ന് അറിയിക്കാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് ചെയ്യണമല്ലോ. അതുകൊണ്ട് അപ്പൊ ശരി, നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.